ചെങ്ങന്നൂരിൽ വൻ കഞ്ചാവ് വേട്ട. രണ്ട് ട്രോളി ബാഗുകളായി കടത്തിക്കൊണ്ടുവന്ന 25 കിലോഗ്രാം കഞ്ചാവ് ചെങ്ങന്നൂർ പോലീസ് പിടികൂടി. സംഭവത്തിൽ ചെങ്ങന്നൂർ സ്വദേശി സാഗർ, തിരുവല്ല സ്വദേശി സിയാദ് ഷാജി എന്നിവരെ അറസ്റ്റ് ചെയ്തു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കടത്ത് സംഘം പിടിയിലായി. ഡാൻസ് ഓഫ് സ്കൂഡും നർക്കോട്ടിക് സെല്ലും ചെങ്ങന്നൂർ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് 15 ലക്ഷം രൂപ വരുന്ന കഞ്ചാവും കടത്തു സംഘവും പിടിയിലായത്. രാവിലെ ബസ്സിറങ്ങി MC റോഡിൽ കൂടി ട്രോളി ബാഗുമായി നടന്നു വരുമ്പോഴാണ് യുവാക്കൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. യുവാക്കൾ നേരത്തെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായതുകൊണ്ട് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാഗ് പരിശോധിച്ചു. അപ്പോഴാണ് രണ്ട് ബാഗുകളിലായി പാക്കറ്റുകളിലായി പൊതിഞ്ഞ് സൂക്ഷിച്ച കഞ്ചാവ് കണ്ടെടുത്തത്. ഏകദേശം 25 കിലോയോളം കഞ്ചാവുമായിട്ട് രണ്ട് പേരെ ഇന്ന് രാവിലെ ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അവർ ഈ കഞ്ചാവ് ഓൾവോ ബസ്സിൽ കടത്തിക്കൊണ്ട് വരികയായിരുന്നു. ചെങ്ങന്നൂർ ടൗണിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നും വാഹനത്തിൽ കയറി കടക്കുന്നതിനിടയിലാണ് പോലീസ് പിടികൂടിയത്. ഈ കഞ്ചാവ് കടത്ത് സംഘത്തിൻ്റെ പിന്നിൽ കൂടുതൽ പേരുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും മറ്റുമൊക്കെ തന്നെ വിശദമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. ചെങ്ങന്നൂർ, മുളക്കുഴ, പെരിങ്ങാല, വെട്ടിക്കാല, തെക്കേച്ചെരുവിൽ സാഗർ, തിരുവല്ല, കുറ്റപ്പുഴ, ചുമത്ര, തകിടിപ്പറമ്പിൽ സിയാദ് ഷാജി എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതി സാഗർ രണ്ട് വധശ്രമക്കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിലും സിയാദ് ഷാജി കഞ്ചാവ് അടിപിടിക്കേസുകളിലും പ്രതിയാണ്. സ്ഥിരമായി കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്നവരാണ് ഇവരെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായതായി പോലീസ് പറഞ്ഞു. ഇടയ്ക്കിടെ ഒറീസയിൽ പോയി അവിടെ നിന്നും കഞ്ചാവ് വാങ്ങി ട്രെയിൻ മാർഗം ബംഗളൂരുവിൽ എത്തും. അവിടെയുള്ള മലയാളികൾക്ക് ചില്ലറ കച്ചവടം നടത്തിയ ശേഷം ബാക്കി വരുന്ന കഞ്ചാവ് ബംഗളൂരിൽ നിന്നും വോൾവോ ബസ്സിൽ ചെങ്ങന്നൂരിൽ എത്തിച്ച ശേഷം ഇവിടെയുള്ള മൊത്ത വിൽപ്പനക്കാർക്ക് കൈമാറുകയാണ് ചെയ്തിരുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ലഹരി ഇടപാടുകൾ നടത്തുന്നുണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പെരിങ്ങാല ഉൾപ്പെടുന്ന മുളക്കുഴ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് അടുത്ത കാലത്തായി കഞ്ചാവ് വിൽപ്പനയും ഉപയോഗവും വ്യാപകമായിരുന്നു. ചെങ്ങന്നൂർ തഹസിൽദാർ ബിജുകുമാറിൻ്റെ സാന്നിധ്യത്തിൽ കഞ്ചാവളന്ന തിട്ടപ്പെടുത്തി. പ്രതികളെ കോവിഡ് പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.